Rajate, eight of Umvilia Swarna Kalakartaya, Ayayram Kilo Swarnam Kartidumai, Bandapet Malayalam Pradigal. Ayayram Kilo Swarnam Kartia Kesil ran to Pirimbavur Sodeshigal, Ipol Karidal Tarangalana. Rajate then eight of Umvalia, Ayayram Kilo Swarnam Kartidumai, Bandapetta, Ipol Custody Larikina, the Pirimbavur Sodeshigalaya, Asif, Fazil, Enivirana. Ipradigalipol Tiruvan the Ram Pujapura Jailana Ulla. Etavum Sradayam, Iveruda Karidal Tarangal, Kofe Posa Niamam and Sarjana. Iniama Pragaram, Urikolam Vare, Pradigale Vijarana Iladayum, Charge Sheetum, FIRM Iladayum Karidal Tarangal Ilvekam. Adanaltane, Ayayram Kilo Swarnam, India Lake, Gulfilinum Kartikunduana, Asif Fasil, Enivar, Urikolamegilum Jailil Kari and Divirim. Irivereum Karidal Tarangalil Vekanam and the DRI Ude Abeksha, Kofe Posa border, Sherivekugayanu. Pratega painted Chesham, Matilo Hangalana Parna, Gulfield in the teacher Swarna Katigal, Gujarat Mundra, Turamukha Tirakia Kesilana, Nadabadi. Iver India Palabhagatum Swarnam Edijitunda. Asif Fasil and Iver Swarna Katigal painted Matilo Hangal and the Vyajanayim, Gruhova Karnangal Kopam, Charaka Kapal Variumuke, Container Vari Ethikugayanu. ഭീകരവാദവും തീവ്രവാദികൾക്ക് പണം എത്തിക്കുന്നതുമായി ഇവർക്ക് നേരിട്ടുള്ള ബന്ധങ്ങൾ കൂടി പുറത്തു വരുന്നു. കേരളത്തിൽ NIA അന്വേഷിക്കുന്ന സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ വൻ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ വിവരങ്ങളാണ് ലഭ്യമാകുന്നതും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും. പെരുമ്പാവൂർ സ്വദേശിയായ നിസാർ അലിയാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാജ്യത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ സ്വർണ്ണക്കടത്ത് നടത്തിയത്. സുശാന്ത് കേസ് അന്വേഷിക്കുന്ന സമീർ വാങ്കടെ എന്ന സോണൽ ഡയറക്ടറാണ് ഈ കേസ് അന്വേഷണം നടത്തിയത്. കേസിന്റെ നാൾ വഴികൾ ദില്ലിയിലും മുംബൈയും കേന്ദ്രീകരിച്ചായിരുന്നു. നിസാർ അലിയാർ അല്ല കൊള്ളക്കാരാണ് ഇതിനെല്ലാം പിന്നിൽ ചുക്കാൻ പിടിച്ചത്. കേരളത്തിലെ ആളുകൾ ഇതിന്റെ കണ്ണികളായി പ്രവർത്തിച്ചു. നിസാർ അലിയാർ അടക്കമുള്ള ചിലർ ജയിലിലാവുകയും പിന്നീട് പുറത്തിറങ്ങുകയും ചെയ്തു. ഇപ്പോൾ 5000 കിലോ സ്വർണം കടത്തിയ കേസിലെ മുഖ്യ കണ്ണികളിലേക്കാണ് അന്വേഷണം എത്തിയിരിക്കുന്നത്. പ്രധാന സൂത്രധാരന്മാർ പെരുമ്പാവൂർകാരായ മുഖ്യ കണ്ണികളാണ് കരുതൽ തടങ്കലിലായ മുഹമ്മദ് ആസിഫും ഫാസിലും എന്ന വിവരങ്ങൾ വരുന്നു. ഗൾഫിൽ ബിസിനസ്സുകാരാണെന്നാണ് നാട്ടിൽ ഇവർ പറഞ്ഞിരിക്കുന്നത്. കരുതൽ തടങ്കലിലായ മുഹമ്മദ് ആസിഫും ഫാസിലിനുമെതിരെ അന്വേഷണ ഏജൻസികൾ വലമുറുക്കിയപ്പോൾ ഇവർ ദില്ലി ഹൈക്കോടതിയിൽ ജാമ്യത്തിനായി അപേക്ഷിച്ചു. എന്നാൽ കീഴടങ്ങാനാണ് കോടതി ആവശ്യപ്പെട്ടത്. പിന്നീട് DRI സംഘം ഇവരെ കരുതൽ തടങ്കലിൽ വെക്കണമെന്ന് കോഫെ പോസ ബോർഡിനോട് ആവശ്യപ്പെട്ടു. അപേക്ഷ കോഫെ പോസ ബോർഡ് അംഗീകരിക്കുകയായിരുന്നു. നിസാർ അലിയാർ ഇറക്കിയ 5000 കിലോ സ്വർണത്തിൽ 50 കിലോ സ്വർണം ഇവർ കേരളത്തിൽ കൊണ്ടുവന്നിരുന്നു. എന്നാൽ കേരളത്തിൽ ആർക്കാണ് ഇവർ സ്വർണം കൈമാറിയതെന്ന് ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും മഞ്ഞ ലോഹത്തിന്റെ മായ കാഴ്ചകളല്ല ഇപ്പോൾ മലയാളികളെ ആകർഷിക്കുന്നത്. മഞ്ഞ ലോഹം കള്ളക്കടത്ത് നടത്തുന്ന പറുദീസ എന്ന പേരിലാണ് കേരളം ഇപ്പോൾ പ്രസിദ്ധമാകുന്നത്. കേരളത്തിൽ ഇത്തരത്തിൽ എത്ര സ്വർണവും കള്ളപ്പണവും വരുന്നു എന്ന് എല്ലാം പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ശരിക്കും ഓരോ അന്വേഷണവും പുരോഗമിക്കുമ്പോൾ കള്ളക്കടത്തിന്റെ പുതിയ ലോകം തന്നെയാണ് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ തുറന്നു വരുന്നത്. ഇതെല്ലാം ഇത്രകാലം ഇവിടെ സുഗമമായി നടന്നപ്പോൾ കേരളത്തിലെ പോലീസും സംവിധാനങ്ങളും എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യവും ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.